മയക്കുമരുന്നിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഏത് മേഖലയിലാണെന്നില്ല, ഞാൻ ഇതൊരു അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്നുള്ള പവിത്രമായ ഇതൊന്നുമില്ലാത്ത കളങ്കമില്ലാത്ത അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അത് സിനിമയിൽ മാത്രമല്ലെന്ന് മാത്രം ഞാൻ പറഞ്ഞു. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സ്കൂളുകളിലേക്ക് അവിടെ ക്യാമ്പയിൻ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊക്കെയാണ് കൂടുതൽ സിനിമയിൽ അത് പിന്നീടൊന്നും വ്യക്തിപരമായി എന്തെങ്കിലും ചിലപ്പോൾ ഫീൽ ചെയ്തത് കൊണ്ടാകാം. ലിസ്റ്റ് വലിക്കുന്നവരുടെ, ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് അങ്ങനെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാവരും പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്മിറ്റിക്കകത്തുള്ള കാര്യങ്ങൾ സിനിമ ഓണർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓണർ അതെ അതെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഉണർന്നു. വോൾട്ടാസിന്റെ പുതിയ ഹെപ്പ ഫിൽറ്ററുള്ള പൂർണ്ണമായും 6 അഡ്ജസ്റ്റബിൾ ടണേജ് മോഡലുകളിൽ കുളിർമയുള്ള കാറ്റ് നേരെ നിങ്ങളുടെ വീട്ടിൽ. നമ്മൾ ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്ട് കൂടിയായി മാറുകയാണ്. മാറും. അതാണ് ഇതോടൊപ്പം തന്നെ മയക്കുമരുന്നിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം മൊത്തം. ഇല്ല, അത് ഈ സിനിമയില് മയക്കുമരുന്നിനെ കുറിച്ചും ചർച്ച ചെയ്യും. കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ തലമുറകളിൽ ഉണ്ടാകുന്ന അന്തരം അതിലാണ് മെയിനായിട്ട് പറയുക. അപ്പൊ എല്ലാം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മയക്കുമരുന്ന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിവാദമാണല്ലോ മയക്കുമരുന്ന്, അല്ലേ? സിനിമാ മേഖലയിൽ ഏറ്റവും വലിയ നാശമായി മാറി. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. സിനിമാ മേഖലയില എല്ലാ മേഖലയിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പൊ പറഞ്ഞല്ലേ ലൈം ലൈറ്റ് അല്ലെങ്കിൽ അഭ്രപാളി എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് സിനിമ ഇറ്റ്സ് ഓൾമോസ്റ്റ് മാസ് മീഡിയ ആൻഡ് ഇറ്റ് ഫോക്കസ് മൂവ് എന്നുള്ളതാണ്. അപ്പൊ കൂടുതലും അതിലേക്ക് നമ്മളെ വീക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സിനിമയിലുണ്ടാകുന്ന കാര്യം കുറച്ചുകൂടെ പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ടാവുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഏത് മേഖലയിലാണ് ഇതില്ലാത്തത്? ആ ഉള്ള മേഖലകളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കാട്ടിയും കുറവായിരിക്കും ചിലപ്പോൾ സിനിമാ മേഖലയിൽ. ഒരു സിനിമയിലുള്ളതെല്ലാം ഓപ്പണാണ്, മറവുകളില്ല. ഒരാൾ മറച്ചാലും മറ്റാൾ തുറന്ന് കാണിച്ചിരിക്കും. മറവുകളില്ലാത്തൊരു മേഖലയാണ് സിനിമ. അപ്പം അതുകൊണ്ട് സിനിമയിലെന്നൊന്നും ഞാൻ പറയില്ല, എല്ലായിടത്തും ഉള്ളതുപോലെ അതിനെല്ലാം സമൂഹത്തിന് വിഭക്തി വരുത്തുന്ന എല്ലാത്തിനുമെതിരെ എതിർക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ട ഒരു ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ടായാലും സാമൂഹികപരമായിട്ടായാലും സാംസ്കാരികപരമായിട്ടും എല്ലാവരും പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അതിനെ മാറ്റി നിർത്താൻ കഴിയും. അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത്തരമൊരു പ്രവർത്തന രീതി കൊണ്ട് ഫലം കാണുന്നുണ്ടോ? ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഷാഡോ പോലീസിനൊക്കെ ഇടാൻ, സെറ്റുകളിലേക്ക് ഷാഡോ പോലീസിനിടാൻ തീരുമാനിക്കുന്നു. വലിയൊരു കാര്യമാണ് ഷാഡോ പോലീസിനിടാൻ. ഇത്രയും വിഷയങ്ങളും ഷാഡോ പോലീസിനിടാൻ സിറ്റി കമ്മീഷണർ തീരുമാനിക്കുന്നു. അങ്ങനെ ലൊക്കേഷൻ ഷാഡോ പോലീസ് വരുന്നു. അതൊക്കെ എത്രമാത്രം ഫലം കാണുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്ത് കാര്യത്തിനും ദർ ബി മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. എന്ത് കാര്യമായിക്കോട്ടെ. അതെ അതെ ഇപ്പം ഞാൻ ഈ പറയുന്നല്ലോ ഈ സിനിമാ മേഖലയെക്കുറിച്ച് ഇത്രത്തോളം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവിടെയൊക്കെ കുട്ടികളിലേക്ക് സ്കൂളുകളിൽ വരും? അതിനെക്കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട മേഖലകളുണ്ട്. അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. സമൂഹത്തിൽ ഇത് വരാതിരിക്കണമെങ്കിൽ ആദ്യം എവിടെയാണ് തുടക്കം? എവിടെ നിന്നാണ്? അതെ, തുടക്കം എന്നല്ല ഞാൻ പറയുന്നത്. തുടക്കം ഒരിക്കലും സ്കൂളിൽ നിന്ന് ഞാൻ പറയില്ല. എവിടെയാണത് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്? അത് ഏറ്റവും പ്രധാനമായിട്ട് കാണുള്ള വിദ്യാഭ്യാസ മേഖലകളിലാണ്. അവിടെ ഇപ്പോഴത്തെ യാതൊരു സംശയമില്ല കേട്ടോ, ഇപ്പോഴത്തെ സർക്കാർ നല്ല രീതിയിൽ അതിനുവേണ്ടി ഒരുപാട്, ഞാൻ ഉൾപ്പെടെ എന്നെ പോലും വിളിച്ചിട്ടുണ്ട്. പല പല ക്യാമ്പയിനുണ്ട്, ഞാൻ മുന്നിൽ പോയിട്ടുണ്ട്. മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സ്കൂളുകളിലേക്കുള്ള ക്യാമ്പയിന് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെയാണ് കൂടുതൽ, അല്ല സിനിമയിലൊന്നും അല്ല. സിനിമയൊക്കെ ഈ പറയുന്നുണ്ട്, അത് എല്ലായിടത്തും ഉള്ളതുപോലെയുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, ഒരാളല്ല എല്ലാ സംഘടനകളും. ഈ സിനിമയുടെ ഈ വിഷയം വന്നപ്പം ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. സിനിമയിലെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കാരണം ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സമയത്തിന് ഷൂട്ടിങ്ങിന് വരുന്നില്ല. അതൊക്കെയാണ് ഇവർ തുറന്ന് കാണിക്കില്ല. അതിനെക്കുറിച്ച് തുറന്ന് കാണിക്കുക എന്നുള്ളതല്ല, അതിനെക്കുറിച്ചൊക്കെ ഇപ്പം ഞാനോ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളല്ലാതെ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സംഘടനകളിൽ ചർച്ച ചെയ്യുകയും അവർ ഓൾറെഡി പ്രസിഡന്റോട് പറയുകയും അതിന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുകയും അതിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങൾ വീണ്ടും പരിശോധിക്കുകയും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അത് തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് പോലും നമ്മൾ വിലയിരുത്തേണ്ടവരല്ല. അതിനെക്കുറിച്ചെല്ലാം വീണ്ടും വീണ്ടും പുനർചിന്തകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒരു സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. എന്തും നല്ലതിന് വേണ്ടിയായിരിക്കും, എല്ലാം നല്ലതായിട്ട് തന്നെ അവസാനിക്കുകയും ചെയ്യും. ഒരു ലൊക്കേഷനിൽ, ഇപ്പോൾ താങ്കൾ അഭിനയിക്കുന്ന ഒരു ലൊക്കേഷനിൽ രാവിലെ 6 മണിക്ക് ഷോട്ട് റെഡിയാണ്. അപ്പം 6 മണിക്ക് നമുക്ക് ആ സൺസെറ്റ് ഉൾപ്പെടെ കിട്ടണമെന്ന് പറയുകയും അവിടെ ആ സമയങ്ങൾ ചില താരങ്ങൾ വരാ, പേര് ഉൾപ്പെടെയാണ് പറഞ്ഞത്, ചില താരങ്ങൾ വരാതെ ഇരിക്കുമ്പോൾ താങ്കളൊക്കെ ഒരു സീനിയറാണ്, പോയിരിക്കുമ്പോൾ ഇത് ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ല. ഇല്ല, ഏതാണ്ട് 225 സിനിമകളായിട്ടുണ്ട് ഇതുവരെ. ഞാൻ അത്തരത്തിലൊരു പ്രതിസന്ധിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല. ഞാൻ ലൊക്കേഷനിൽ എപ്പോഴാണോ 6 മണിക്ക് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് ഞാൻ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ തീർച്ചയായിട്ടും. അപ്പോൾ ഇതുവരെ ഞാൻ ആ അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അസുഖമായി ആർക്കെങ്കിലും വയ്യാതിരുന്നാൽ അത് നാച്ചുറലി അത് നമുക്ക് കുറ്റപ്പെടുത്താനും പറ്റില്ല. അല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, അതും ഉണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ അതും ഉണ്ടായിട്ടില്ല. ഇറ്റ്സ് പെർഫെക്റ്റ്, ഇറ്റ്സ് മൂവിങ് പെർഫെക്റ്റ്ലി. എന്തോ ഒന്നോ രണ്ടോ വേറിട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ മൊത്തത്തിലൊരു വ്യവസായത്തെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തെയോ അത് ഒന്നോ രണ്ടോ പേരിൽ നിന്നാണ് സിനിമ മേഖല. അത് ഈ ഒന്നും രണ്ടും എന്നുള്ളത് ആ ഒരു ഇതിലല്ല ഞാനീ പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു സ്പെസിഫൈ, ഐ ഡോണ്ട് വാണ്ട് ടു നെയിം എനിവൺ. മനസ്സിലായി, അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇത് ഒരു ജനറലൈസ് ചെയ്യുന്നത് ഒന്നിനും ശരിയായ ഒരു കാര്യമല്ല. അറിയില്ല, താങ്കൾ താരസംഘടന എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെയാണ് അല്ലേ? താരസംഘടനയൊക്കെ ഇതിനു വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിക്കും. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിലൊക്കെ ഡെവലപ്പ് ആകും. താങ്കളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് മെമ്പർ, താങ്കളൊന്നും എവിടെ ഷൂട്ടിലാണ്ട് അല്ലെങ്കിൽ താങ്കൾ ഉൾപ്പെടെ പങ്കെടുക്കേണ്ടതാണ് ആ യോഗത്തിലൊക്കെ. നല്ലൊരു കൃത്യമായ തീരുമാനം എടുത്ത് നിർമ്മാതാക്കളും എല്ലാവരും ചെയ്ത് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. അപ്പൊ കൃത്യമായി ഇടപെട്ട് പോകുന്നുണ്ട് താരസംഘടന, എല്ലാ സംഘടനയും ഇടപെട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ പത്രസമ്മേളനം ഭിന്ന അഭിപ്രായങ്ങൾ വരുന്നു, അതാണ് ഈ സംഘടനയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നം. ഞാൻ ഈ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്, ഒരു സംഘടനയിൽ അഭിപ്രായം പറയണമെങ്കിൽ സംഘടനയിൽ തീരുമാനം വരണം. സംഘടന എടുക്കുന്ന തീരുമാനം സംഘടനയിൽ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടാവണം, അവരെയാണ് അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ എല്ലാവരും അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചോദ്യം എന്ത് ചോദിച്ചാലും അതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാൻ കഴിയില്ല. കാരണം അതിന് ഉത്തരം തരണമെങ്കിൽ ഞാൻ ഐ ഷുഡ് പ്രസൻറ്റ് ഇൻ ദി മീറ്റിംഗ്, ജനറൽ ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പറഞ്ഞ് മീറ്റിംഗിൽ ചർച്ച ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നുള്ളതിൽ ഞാൻ പ്രസ്സിൽ പറയാവൂ എന്നൊരു ഡിസിപ്ലിനുണ്ട്. ആ ഡിസിപ്ലിൻ മറികടക്കുന്നുണ്ട് ഇവിടെ ചിലർ. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ പറയത്തൂല്ല. മനസ്സിലാണല്ലോ കമ്മിറ്റി. അതെ അതെ, നമുക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എവിടെയാ കമ്മിറ്റി യോഗത്തിൽ? കമ്മിറ്റി നമ്മുടെ കമ്മിറ്റി പറയാം, നോട്ട് ഇൻ പബ്ലിക്. അതാണ് ഒരു മര്യാദ. അല്ല അത്തരം അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ആരും അങ്ങനെ പറഞ്ഞു ഞാൻ പറയുന്നുമില്ല, അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നില്ല. പലരും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും പബ്ലിക് ഇതിലല്ല, അത് അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അല്ല അങ്ങനെ പറയുമ്പോഴാണ് ഇപ്പം ടിനി ടോം തന്നെ ഒരു പ്രസ്താവന ഇറക്കി. ഒരിക്കലും ഒരു പത്ര സമ്മേളനത്തിലൊന്നും പറഞ്ഞില്ല. അല്ല പബ്ലിക് ഫംഗ്ഷനാണ് പറയുന്നത്. അല്ല ഒരു ഫംഗ്ഷൻ, കലോത്സവത്തിന്റെ പബ്ലിക് ഫംഗ്ഷനിൽ പറഞ്ഞു തന്റെ മോനെ സിനിമയിൽ വിടാൻ ഭയമാണ്, താൻ കണ്ടുവന്നിരുന്ന പല്ലു പൊടിയുന്ന ഒരു നടനെ കണ്ടു. അല്ല അത് ടിനി ടോമിന് വ്യക്തിപരമായി എന്തെങ്കിലും ചിലപ്പോൾ ഫീൽ ചെയ്തത് കൊണ്ടാകാം, അതാണ് ചോദിച്ചത്. അത് അതിന്റെ ഉത്തരം ശരിക്കും ടിനി ടോമാണ് പറയേണ്ടത്. അതെ തീർച്ചയായിട്ടും. അപ്പൊ ടിനി ടോം എന്ന് പറയുന്നത് അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായി അപ്പോഴെന്തെങ്കിലും തോന്നിയതിന്റെ ഒരു സംഭവം തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നതാകാം. അതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല, വ്യക്തിപരമായി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് ഒരിക്കലും പ്രസ്സിലല്ല പറഞ്ഞത്, പബ്ലിക് ഫംഗ്ഷനിലാണ് പറഞ്ഞത്. പബ്ലിക് എന്ന് വെച്ചാൽ പുള്ളി ഒരു ക്ലോസ്ഡ് ഏരിയയിലാണ് പറഞ്ഞത്. അല്ലാതൊരു എനിക്ക് തോന്നുന്നില്ല ഒത്തിരി ആളുകൾ അത് ആരാണെന്ന് അറിയാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നു. മഴയത്ത് നിൽക്കുകയാണ് പല താരങ്ങളും, അതും അത്രയും ഒരു വിഷയങ്ങളുണ്ട്. പല താരങ്ങളും മഴയത്ത് നിൽക്കുകയാണ്, നനഞ്ഞു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് പേര് പറയാതെ പോകുന്നുണ്ട്. പേര് പറയാത്തൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, നമുക്ക് ഒന്നും ഇടപെടാൻ പറ്റില്ല. അത് എക്സൈസ് ഒക്കെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടുപിടിക്കുന്നുണ്ട്. ബാബുരാജ് ഇതേപോലെ പറഞ്ഞൊരു എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് പേര് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നു വലിയൊരു സംഭവം ഉണ്ടായി, വലിയൊരു പ്രധാനപ്പെട്ട നടന്റെ പുറകിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പോയി കണ്ടപ്പോൾ നെട്ടിപ്പോയി, പ്രധാനപ്പെട്ട നടനാണ്, അതുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇവിടെ നിയമങ്ങൾ പോലും നടക്കാൻ കഴിയുന്നില്ല താരങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്നാണ് പറഞ്ഞു വെച്ചതിന്റെ ചുരുക്കം. ഞാൻ നിയമങ്ങൾ താരങ്ങൾക്ക് പ്രത്യേകം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഞാനത് പറയില്ല. നിയമങ്ങൾ താരങ്ങൾക്ക് പ്രത്യേകമായിരുന്നു എങ്കിൽ എന്തിനാ ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും ഈ പറഞ്ഞ പല ഡിപ്പാർട്ട്മെൻറ്റും ഓരോരുത്തരും ഇ ഡി ഉൾപ്പെടെ എന്തിനാ പോകുന്നത്? ഇപ്പോൾ എത്ര പേരാ പൈസ അടയ്ക്കേണ്ടി വരുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യും. അപ്പോൾ നിയമങ്ങൾ സിനിമാക്കാർക്ക് പ്രത്യേകമുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, അത് ശരിയല്ല. പക്ഷേ സിനിമാക്കാർ ഇപ്പോൾ ഇവർ രണ്ടുപേരും പറഞ്ഞതായിട്ടാണ് പറയുന്നത്. രണ്ടുപേർക്ക് അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും തോന്നിയത് കൊണ്ടായിരിക്കും പറഞ്ഞത്. രണ്ടുപേരും വളരെ ശക്തമായി സംസാരിക്കാൻ കഴിവുള്ളവരും അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്, അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാകാം, അതായിരിക്കും അറിഞ്ഞിട്ടുണ്ടാകും. അറിഞ്ഞ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടാകും. ഈ പറയുന്ന കാര്യങ്ങൾ തെളിവുകളോടെ നിരത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് സംശയം വരും. ഇപ്പോൾ സുധീരേട്ടൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞില്ലെങ്കിൽ സുധീരേട്ടൻ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇത്രയും ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പോയിട്ടും എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല പറയാൻ പറ്റുള്ളൂ എന്ന് വെച്ച് പൂർണ്ണമായി ഇതൊന്നും ഇല്ലാത്തൊരു മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നുമില്ല, അത് പറയാനും പറ്റില്ല, അതും ഞാൻ പറയുന്നില്ലല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് വെച്ച് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പവിത്രമായ ഇതൊന്നുമില്ലാത്ത കളങ്കമില്ലാത്ത അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളതാകണം വേണ്ടിയിട്ടും ആകണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ എല്ലാവരും. അതുണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. അത് സിനിമയിൽ മാത്രമല്ലെന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാനും പറയുന്നുണ്ട് എല്ലാ മേഖലയിലും. ഞാൻ എടുത്തു പറഞ്ഞു എല്ലാ മേഖലയിലും ഇതുണ്ട്. സിനിമയിലാവുമ്പോൾ കുറച്ചുകൂടെ വാർത്താ പ്രാധാന്യമാവും, കൂടുന്നു, ഇറ്റ്സ് മാസ് മീഡിയ, ആളുകൾ കാണാൻ താല്പര്യപ്പെടുന്നു. മറ്റുള്ള മേഖലയിലാവുമ്പോൾ വാർത്താ പ്രാധാന്യം ഉണ്ടാകില്ല. മീഡിയ മേഖലയിലാവുമ്പോൾ അത് കൊടുക്കാൻ മറ്റാരുമില്ല. അതൊക്കെയാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. ഞാൻ അവരെന്തിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം പറഞ്ഞത്. അവരെ കുറ്റപ്പെടുത്തുകയല്ല. നാളെ ഓരോരുത്തർ ക്യാപ്ഷനിൽ സുധീർ ഇന്നവരെ കുറ്റപ്പെടുത്തി എന്നുള്ളതാവണ്ട ക്യാപ്ഷൻ, ഒരിക്കലും ഇല്ല. അതല്ല ക്യാപ്ഷൻ, അത് ആദ്യമേ പറയാം. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്തത്. അവർക്ക് വ്യക്തിപരമായി തോന്നിയ വിഷയങ്ങളെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടാവാം. എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആണല്ലോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ലിസ്റ്റ് വലിക്കുന്നവരുടെ, ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റ് അമ്മ സംഘടന ഉണ്ട് എന്നാണ് ബാബുരാജ് പറഞ്ഞത്. അങ്ങനെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെല്ലാവരും പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഔദ്യോഗിക കമ്മിറ്റിക്കകത്തുള്ള കാര്യങ്ങൾ എന്തായാലും കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ ആസ് എ ഡിസിപ്ലിൻഡ് കമ്മിറ്റി മെമ്പർ ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇഫ് ഇറ്റ് ഇസ് ദെയർ ഓർ നോട്ട് അതുപോലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് വ്യക്തിപരമായ ഒരു ഉത്തരം തരേണ്ട ആള് ഇറ്റ് ഷുഡ് ബി പ്രസിഡന്റ് ഓർ ജനറൽ സെക്രട്ടറി. ഓക്കെ, ജനറൽ സെക്രട്ടറി പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ എക്സിക്യൂട്ടീവ് മെമ്പർ ലിസ്റ്റ് ഉണ്ടെന്ന് പറയില്ല. ഇതൊക്കെ നിങ്ങളെയും ഞാൻ ഇതിന്റെ ഞാനത് കമ്മിറ്റി പറയാമല്ലോ. അതെനിക്ക് വരുമ്പോൾ കമ്മിറ്റിയിൽ സംസാരിക്കും. അടുത്ത കമ്മിറ്റിയിൽ കൃത്യമായ ചർച്ചകളിലേക്ക് പോകേണ്ടി വരും. തീർച്ചയായിട്ടും ചർച്ചകൾ ഉണ്ടാകുമല്ലോ, എന്തായാലും ചർച്ചകൾ വരും. കമ്മിറ്റി കൂടിയാണ്, ചർച്ചകൾ വരും തീർച്ചയായിട്ടും. ചർച്ചകൾ എല്ലാ വിഷയങ്ങളിലും. അമ്മ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ട് നല്ല വിധത്തിൽ ഡിബേറ്റുള്ള നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ എതിർപ്പ് അഭിപ്രായമുള്ളവരത് പറയുവാനും അതെല്ലാം കേൾക്കുവാനും ഉള്ള കമ്മിറ്റി എവിടെയുണ്ട്. നല്ല സീനിയർ മെമ്പേഴ്സാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലേട്ടൻ, ഇടവിളാബുചേട്ടൻ, സിദ്ദീഖ്, എല്ലാവരും ഉള്ളത്, മണിമല രാജേട്ടനുണ്ട്, എല്ലാവരും ഉള്ള നല്ല കമ്മിറ്റിയുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ഒരു കമ്മിറ്റി എവിടെയുണ്ട്. നമുക്കതുകൊണ്ട് നല്ല രീതിയിൽ നമുക്കൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഇത്തവണത്തെ എക്സിക്യൂട്ടീവിലൊക്കെ കൃത്യമായ ഈ ഇവിടുത്തെ ഇഷ്യൂ ഒക്കെ ചർച്ച ചെയ്ത് പോകേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മറ്റു പ്രധാനം ഈ താരങ്ങൾ പ്രമോഷൻ. ഇപ്പം സുധീരേട്ടൻ ഷൂട്ടിംഗ് സ്ഥലത്ത് നിന്ന് വരുന്നു, പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നു, പ്രൊമോഷൻ ഇരിക്കുന്നു. നമ്മൾ ചെയ്ത ഒരു ജോലിയുടെ കൂറാണത്, നമ്മൾ ചെയ്യേണ്ടത് ബാധ്യതയാണ്. അത്തരം വരാത്തവർക്ക് എന്താണ് പറയാനുള്ളത്? പ്രൊമോഷൻ പോലും വരാത്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് സുധീറിനായിട്ട് അറിയാം, എനിക്കും അറിയാം. നമ്മൾ പല ശ്രമിക്കുന്നുണ്ട്, അവിടെ പോലും വരാത്ത ആളുകളില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് അവർ കാരണങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ വ്യക്തിപരമായ കാര്യം വെച്ചാൽ ഞാൻ ചെയ്തൊരു സിനിമ ചിലപ്പോൾ 1-1.5 വർഷം മുമ്പേ ചെയ്ത സിനിമയായിരിക്കാം. എനിക്ക് ഇന്നലെ രാത്രി 2 മണി വരെ ഷൂട്ടും ഉണ്ടായിരുന്നതാണ് തിരുവനന്തപുരത്ത്. ഇന്നിപ്പോൾ ഇവിടെ എത്തണമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നമ്മൾ നേരത്തെ ഈ സിനിമ കോൺട്രാക്റ്റിൽ തന്നെ പറയുന്ന ഒരു മെത്തേഡുണ്ട്. ആ സിനിമയുടെ ഒരു ഷൂട്ട് വേളയിൽ മാത്രമല്ല അവരോടൊപ്പം സഹകരിക്കുന്നത്, അവരോടൊപ്പം സിനിമ റിലീസ് വരെ സഹകരിക്കാം എന്നുള്ള ഒരു നിബന്ധന നമ്മൾ ഒരു ഇറ്റ്സ് ആൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ തീർച്ചയായിട്ടും എത്താൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്തെങ്കിലും വിധത്തിൽ 1% എത്താനുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഞാൻ എത്തുക തന്നെ ചെയ്യും. എന്ന് ഞാൻ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന ഞാൻ ചെയ്യുന്ന വലിയ കാര്യമൊന്നുമല്ല. ഒരുത്തപ്പെട്ട എല്ലാവരും എത്താറുണ്ട്. നമ്മളെ മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരെത്തുന്നില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ പില്ലേഴ്സായിട്ട് കാണുന്ന 2 പേരുണ്ട്, അവരെത്തുന്നില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അവരെ കണ്ടാൽ പോലെ അവരൊക്കെ ചെയ്യും. അവരെ കണ്ട് പഠിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്, അവരെ കണ്ട് പഠിക്കുക. അപ്പോൾ പ്രശ്നങ്ങൾ പലത് മാറും. നമുക്ക് അവരെ കണ്ടുപിടിച്ചാൽ നമുക്ക് എത്താനും തോന്നും. അതാണ് സത്യം. മൊത്തത്തിൽ സിനിമാ മേഖലയെ കുറിച്ച് ഇങ്ങനെ വാർത്തകളൊക്കെ വരുമ്പോൾ ഒരു ആക്ടർ എന്ന നിലയ്ക്കപ്പുറം നമ്മൾ ചെയ്യുന്ന ഒരു തൊഴിൽ ഇടത്ത് ഇങ്ങനെ ആക്ഷേപം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവുന്നതിന് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമ ആയതുകൊണ്ടാണല്ലോ ഇത്രയും വരുന്നത്. പിന്നെ അതിൽ ചിലപ്പോൾ സന്തോഷിക്കുകയും ചെയ്യും കേട്ടോ, കാരണം സിനിമ ആയതുകൊണ്ടാണല്ലോ ഇത്രയും വരുന്നത്. രണ്ടുമുണ്ടല്ലോ. അപ്പോൾ വിഷമം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇത്തരത്തിൽ അനാവശ്യ ചോദ്യങ്ങളുണ്ട്. സിനിമയിൽ ഇങ്ങനെയാണോ, സിനിമയിൽ ഒരിക്കലും അതിനെയാണ്. അത് എന്തുകൊണ്ട് പബ്ലിക് മനസ്സിലാകുന്നില്ല? അത് സിനിമയിൽ മാത്രമല്ല ഇത്തരത്തിൽ പ്രവണത എല്ലായിടത്തും നടക്കുന്നു. സിനിമയിൽ വരുമ്പോൾ അത് മാത്രം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു. അതിൽ ഒരാളെ വിരൽ ചൂണ്ടരുത് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്നൊരാൾ പൊങ്ങി നിൽക്കുന്നു, മറ്റൊരാൾ വീണ്ടും വരുന്നു. ഇറ്റ്സ് എ ഫ്ലോ, ഇറ്റ്സ് ഒഴുകുന്ന ഒരു നദി പോലെയാണ്. അതിങ്ങനെ ഒഴുകി മാറി ചിലതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിലരിങ്ങനെ കരയ്ക്ക് അടിയുകയും ചെയ്യും. അത് അടുത്ത ഒഴുക്കിൽ ചിലപ്പോൾ അവർ വീണ്ടും നദിയിലേക്ക് വരുന്നു. ഇതിങ്ങനെ പോകുന്ന ഒരു ഒഴുകുന്ന നദിയാണ്. അപ്പോൾ ആ നദി കുറ്റപ്പെടുത്താനും ഇടയ്ക്കിടയ്ക്ക് ഒരു കല്ലെടുത്തെറിയാനും തോന്നുന്നത് അത്ര ശരിയല്ല. അങ്ങനെ എറിയാതിരിക്കണതാണ് ഏറ്റവും നല്ലത്. പറയേണ്ട സംഭവങ്ങൾ നമ്മൾ ഉള്ളിൽ തന്നെ പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ, പബ്ലിക്കായിട്ട് പറയാതെ, അല്ലെ? അതല്ലേ കൃത്യം. സംഘടനകളാണെങ്കിലും അവിടെ വെച്ച് തന്നെ സംഘടനയ്ക്കകത്ത് പറയാം, എന്ത് ആർക്കും സംഘടനയ്ക്കുള്ള എല്ലാ സ്വാതന്ത്ര്യം. അതിനുവേണ്ടി നമ്മളിപ്പോൾ പറയാറുണ്ടല്ലോ, സിനിമയെ സംബന്ധിച്ചുള്ള സിനിമയിലാണ് ഏറ്റവും കൂടുതൽ സംഘടനകൾ കാണാൻ കഴിയുന്നത്. എല്ലാ മേഖലകളിലും എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, അവരവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ വ്യവസായം. സിനിമ വ്യവസായം എന്ത് നല്ല രീതിയിലാണ് പോകുന്നത്, സർക്കാരിന് എന്തുമാത്രം പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നൊരു പ്രസ്താവനയാണ് ഒരു. അപ്പോൾ അതിനെ നമ്മൾ പ്രസ്ഥാനത്തെ നമ്മൾ ഒരിക്കലും മോശപ്പെടുത്തി പറയാതെ പാടില്ല. ചെയ്ത നല്ല പ്രവൃത്തിയും പറയണമല്ലോ, അല്ലെ? ഈ സാധാരണ ഇപ്പോൾ ഷൂട്ടിംഗ് ഒക്കെ കഴിയുമ്പോൾ എഡിറ്റിംഗ് ഒക്കെ കാണാൻ താല്പര്യപ്പെടാറുണ്ട്. ഉണ്ട്. ചോദിച്ചു വാങ്ങുമോ? ചോദിച്ചു വാങ്ങുകയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചു വാങ്ങുന്ന ഒരാളല്ല. എഡിറ്റിംഗ് കാണാൻ ചോദിച്ചു വാങ്ങുന്നതെന്ന് വെച്ചാൽ ഈ ചോദ്യം എവിടെ കൊണ്ട് പോകുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഈ പറയുന്നത് നമ്മൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് നമുക്കൊരു അസസ്മെൻറ്റ് തീർച്ചയായിട്ടും. അത് എല്ലാ ഷോട്ട് കഴിയുമ്പോഴും പോയി ഞാൻ നോക്കാറൊന്നുമില്ല. ചിലപ്പോൾ ഗെറ്റപ്പ് എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി, എൻ്റെ മേക്ക് ഓവർ എങ്ങനെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ദ ഫൈനൽ പേഴ്സൺ വിൽ ബി ദ ഡയറക്ടർ. തീർച്ചയായിട്ടും ഈസ് എ ക്യാപ്റ്റൻ, ഹീ ഷുഡ് ഡിസൈഡ്. അത് തന്നെയാണ്, അത് യാഥാർത്ഥ്യം അത് തന്നെയാണ്. നമ്മൾ ഇത്രയും എഡിറ്റ് ചെയ്തെല്ലാം ചെയ്തിട്ട് അവസാനം റിലീസിന് തൊട്ടുമ്പോൾ ഡയറക്ടർ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനല്ല. അപ്പം ഡയറക്ടർ തന്നെയാണ് ഇതിൻ്റെ ഫൈനൽ കസ്റ്റോഡിയൻ, അതും പ്രൊഡ്യൂസറും. പ്രൊഡ്യൂസർ ഡയറക്ടർ മാറ്റുന്ന മേഖലകളുണ്ട്, എത്ര സിനിമകൾ ഇപ്പം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർ ഡയറക്ടർ. അപ്പോൾ ആർട്ടിസ്റ്റ് ഒട്ടും കൊച്ചെന്നൊന്നും ഞാൻ പറയില്ല, ആർട്ടിസ്റ്റും വളരെ വലുത് തന്നെയാണ്. എന്നുവെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണ്ടത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ആർട്ടിസ്റ്റ് പറഞ്ഞ് എന്തുകൊണ്ടാണ് പലപ്പോഴും ഡയറക്ടേഴ്സ് കേൾക്കുന്നത്? തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആകാം, ആർട്ടിസ്റ്റ് ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആകാം. അതുകൊണ്ട് തന്നെയല്ലേ കേൾക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അത്ര അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് പോയ പ്രശ്നങ്ങൾ, അണ്ടർസ്റ്റാൻഡിംഗിൽ പോയ പ്രശ്നമില്ല. എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനയിക്കുന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവും, അതെ അല്ലേ? ആ ഒരു കീഴ്വഴക്കം ശരിയല്ല. ഏതാണ്? എഡിറ്റിംഗ് കണ്ടിട്ട് ഞാൻ അഭിനയിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കീഴ്വഴക്കം ശരിയല്ലല്ലോ. അല്ല, അതൊന്നും ഞാൻ എഡിറ്റിംഗ് കണ്ടിട്ട് അഭിനയിക്കുന്നൊന്നും പറയുന്നതിനോടൊന്നും നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് ശരിയല്ല, ഡയറക്ടറാണല്ലോ തീരുമാനിക്കട്ടെ, ഡയറക്ടറിന്റെ വാക്കാണ് ഏറ്റവും വലുത്. അത്രയൊക്കെ വിഷയങ്ങളൊക്കെ നോക്കാമ്പൊക്കെ ഇടപെട്ട് കാര്യമൊക്കെ അറിയാമല്ലോ. അതെല്ലാം സോൾവ് ചെയ്തല്ലോ, അതൊന്നും ഒരു വലിയ സോൾവ് ചെയ്തിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങളല്ല. അതെല്ലാം സോൾവ് ചെയ്യും, അതെല്ലാം സോൾവ് ചെയ്യും. എല്ലാം സോൾവ് ആയോ? ഇപ്പോൾ ആകും, ആയിട്ടില്ല, ആകും. അതിനുള്ള ചർച്ചകൾ നടക്കും. എല്ലാം സോൾവ് ആവുന്നുള്ള സോൾവ് ആവാൻ വേണ്ടിയാണല്ലോ സംഘടന. തീർച്ചയായിട്ടും അതെ. അല്ലാതെ ഒരിക്കലും ഒരാളിനെയോ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയോ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാകരുത്, ഉണ്ടാവാൻ പാടില്ല. അത്രമൊരു തീരുമാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു യാത്ര സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് ജനാധിപത്യമായ നിലയിലേക്ക് പോകുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും സിനിമയ്ക്ക് മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.